ഭക്ഷ്യോൽപ്പന്ന മേഖലയിലെ 5500 കമ്പനികൾ പങ്കെടുക്കുന്ന ഗൾഫ് ഫുഡിൽ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുമുള്ള വിഭവങ്ങൾക്ക് ആവശ്യക്കാർ നിരവധിയാണ്. കറിപ്പൊടികളും മസാലക്കൂട്ടുകളുമാണ് കൂടുതൽ പ്രിയങ്കരം. ഗൾഫ് മേഖലയിൽ വിപണി വ്യാപിപ്പിക്കാനുള്ള ബിസിനസ് മീറ്റുകളിലും മികച്ച പങ്കാളിത്തം. ഗൾഫ് മേഖലയിൽ കൂടുതൽ വിതരണക്കാരെ കണ്ടെത്താനാണ് ഓരോ കമ്പനികളുടെയും ശ്രമം. ഇന്ത്യൻ പ്രൊഡക്ട്സിന്റെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല വേദിയാണല്ലോ ഗൾഫ് ഫുഡ്. അപ്പൊ ആ തരത്തിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കൂടെ നോക്കുന്നുണ്ട്. KSIDC കീഴിലെത്തിയ 12 സ്ഥാപനങ്ങൾക്ക് പുറമെ കേരളത്തിൽ നിന്നുമുള്ള പേരെടുത്ത ഭക്ഷ്യോൽപ്പന്ന നിർമ്മാതാക്കളെല്ലാം സ്വന്തം നിലയ്ക്ക് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫിൽ നിന്ന് ഉൽപാദനവും വിതരണവും തുടങ്ങിയ ടേസ്റ്റി ഫുഡ് പോലുള്ള സംരംഭകർക്കും ഗൾഫ് ഫുഡിൽ മികച്ച സ്വീകാര്യത ലഭിച്ചു. കേരളത്തിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മത്സരം പോലുമില്ലെന്നാണ് നിർമ്മാതാക്കളുടെ അനുഭവം. പല കാറ്റഗറീസിലും ഇന്ത്യൻ പ്രൊഡക്റ്റിനോട് ലോകത്ത് മത്സരിക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള സ്പൈസസ് ആയാലും ഒരുപാട് കാറ്റഗറീസിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ലോകത്ത് മത്സരത്തിൽ മുന്നിൽ തന്നെയാണ്. ഈ മാസം 23 ഗൾഫ് ഫുഡ് സമാപിക്കുന്നത്. 190 രാജ്യങ്ങളിൽ നിന്നും 10,00,000 സന്ദർശകർ മേളയ്ക്കെത്തും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.